நிறையா முன்னாடி பிக் பாஸ் சீசൺ 3 மத்ஸ்ய பானு പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു, കണ്ടു കേട്ടു. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഡിംപിൾ ബിഗ് ബോസ് സീസൺ പറയാൻ സമ്മതിക്കത്തില്ലെന്നേ. ഏത് ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യട്ടെ. ഒരു കാര്യം സംസാരിക്കാൻ പറ്റാണെങ്കിൽ ഫോൺ ചെയ്ത് ആ ബ്ലോക്ക് ചെയ്യും, സമാധാനം കിട്ടിയേ, ഒരു ആശ്വാസം. അസമാധാനായി. അപ്പൊ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, ഡിംപിൾ എന്ന് പറയുന്ന കൊച്ച് അകത്ത് ഇരിക്കുന്ന ആ സൗഹൃദം പുറത്ത് കാണിച്ചില്ല എന്നാണ് മത്സ്യ ബാനു പറഞ്ഞ് വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എനിക്ക് മത്സ്യ ബാനുവോട് പറയാനുള്ളത്, നമ്മുടെ ഡിംപിൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോയത് എന്നറിയാലോ. സ്വന്തം പിതാവിൻ്റെ മരണം അറിഞ്ഞിട്ടാണ് അവിടുന്ന് പുറത്തു പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ വിഷമവും ആ വിഷമഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലാക്കണം, നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നല്ല ഒരു സുഹൃത്തിനെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റത്തില്ല, ആ ഒരു സൗഹൃദത്തിൽ പൊട്ടി പൊട്ടി ചിരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്, അത് നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ഡിംപിള് ദുബായിൽ വിസിറ്റിംഗ് വിസയ്ക്ക് അവിടെ കാഴ്ച കാണാൻ പോയതല്ല, സ്വന്തം പിതാവിൻ്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് മനസ്സ് തകർന്നിട്ടാണ് വീട്ടിലോട്ട് പോയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു യഥാർത്ഥ സുഹൃത്തിന് കഴിയാതെ ഈ സമയത്ത് ഒരു കുറ്റപ്പെടുത്തലുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വളരെ ഡിംപിളിന് മാനസികമായിട്ട് തളർത്തും. മനസ്സിലായോ? എന്നാലും എൻ്റെ കൂട്ടുകാരി ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഒരു യഥാർത്ഥ സുഹൃത്തായ മത്സ്യ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സുഹൃത്തുക്കളായി കാണുന്നതിൽ വളരെ ഏറെ സന്തോഷപ്പെട്ട ഒരു ചേച്ചിയാണ് ഞാൻ. അപ്പോൾ ചേച്ചി എന്നുള്ള നിലയിൽ പറയുവാണ്, മത്സ്യ പോലും ഡിംപിളിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ. ഇപ്പോൾ ഉള്ള ഒരു മാനസിക അവസ്ഥ അങ്ങനെയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മത്സ്യ പോലും നല്ലൊരു ഇതായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും കൂടി, ഡിംപിളിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും കൂടി മനസ്സിലാക്കണം. അത് യഥാർത്ഥ ഒരു സുഹൃത്തിനെ പറ്റുള്ളൂ. അപ്പോൾ മത്സ്യ ബാനു യഥാർത്ഥ ഒരു സുഹൃത്താണെങ്കിൽ അത് മനസ്സിലാക്കി പെരുമാറും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയാനാണ് വന്നത്. ഓക്കെ. അപ്പം വേറൊരു കാര്യം കൂടിയാണെന്ന് വെച്ചാൽ, എൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ എത്രയൊക്കെ സുഹൃത്തായിട്ട് കണ്ട ആൾക്കാരും പോലും ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഒരു കൂട്ടുമില്ല, ഒരു സംസാരം പോലും ഇല്ല. ഇപ്പം ഞാൻ അതിലേ വിഷമിച്ചിട്ട് എന്നെ അവർ ഫോൺ വിളിച്ചില്ല, ഇവർ ഫോൺ വിളിച്ചില്ല, എനിക്ക് അങ്ങനെ ഒരു അതൊന്നും ഞാൻ ആദ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഇപ്പോൾ അത് ചിന്തിക്കുന്നത് വെച്ചാൽ ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ പലരും പരിചയപ്പെട്ടു. അത് അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നു. ചിലവർക്ക് അത് ചിന്തിക്കാൻ പറ്റും. മത്സ്യ ബാനു നല്ലൊരു ഫ്രണ്ടാണ്, അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഡിംപിളിൻ്റെ അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സംസാരം എടുത്തിട്ടത് വളരെ മോശമായിപ്പോയി. അന്ന് ഇടരുത്, പരമാവധി അതൊക്കെ നിർത്തി വീണ്ടും ആ സൗഹൃദത്തിലോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.